ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ് നൗ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെക്കൻഡ് ചാപ്റ്റർ ഇൻ അവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ആസ് വി ഓൾറെഡി നോ ദ ടൈറ്റിൽ ഓഫ് അവർ ഫസ്റ്റ് യൂണിറ്റ് ദാറ്റ് ഈസ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് ദ സെക്കൻഡ് ചാപ്റ്റേഴ്സ് ടൈറ്റിൽ ഈസ് ഐ വിൽ ഫ്ലൈ ഇറ്റ് ഈസ് എ സ്പീച്ച് മെയ്ഡ് ബൈ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്ലസ് വൺ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഐ വിൽ ഫ്ളൈ ആണ് ഇറ്റ് ഈസ് എ സ്പീച്ച് മെയ്ഡ് ബൈ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നമുക്കറിയാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഹി വാസ് എ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു ആൻഡ് മോർ ദാൻ ദാറ്റ് ഹി വാസ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ടു എ മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് യങ്സ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഒരുപാട് ആളുകൾക്ക് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു മോട്ടിവേറ്ററും കൂടിയായിരുന്നു ഡോക്ടർ കലാം ഹി മെയ്ഡ് എ ഓട്ട് ഓഫ് സ്പീച്ച് എസ്പെഷ്യലി ഹി എയിംസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് യങ്സ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ യുവാക്കളുടെ വികസനമായിരുന്നു അവർക്ക് കോൺഫിഡൻസ് കൊടുക്കലായിരുന്നു കലാമ് തൻ്റെ സ്പീച്ചിലൂടെ ചെയ്തിരുന്നത് ദീസ് സ്പീച്ച് ഓൾസോ ഐ വിൽ ഫ്ലൈ ഇറ്റ് ഈസ് ആൻഡ് എക്സ്ട്രാക്ട് ഫ്രോം ഹീസ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്നുള്ള ഒരു ചെറിയ സംഭവമാണ് ഈ സ്പീച്ചിലൂടെ പറയുന്നത് ടൈറ്റിൽ ശ്രദ്ധിക്കുക ഐ വിൽ ഫ്ലൈ വോട്ട് യു മീൻ ബൈ ഐ വിൽ ഫ്ലൈ ദാറ്റ് മീൻസ് ഐ ക്യാൻ ഫ്ലൈ എനിക്ക് പറക്കാൻ കഴിയും എന്നാണ് ടൈറ്റിലിൻ്റെ മീനിങ് ഫ്രം ദി ടൈറ്റിൽ ഇറ്റ്സ് സെൽഫ് ഈ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ മോട്ടിവേഷണൽ സ്പീച്ച് അല്ലേ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും ഇതൊരു മോട്ടിവേഷണൽ സ്പീച്ചാണ് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് കലാം എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ ഡ്രീംസ് വേണം ജീവിതത്തിൽ സ്വപ്നങ്ങൾ വേണം അല്ലേ കലാം എപ്പോഴും പറയാറുണ്ട് ഡ്രീംസ് 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 ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ കലാം എപ്പോഴും ഒരു കാര്യമാണ് നമുക്ക് സ്വപ്നങ്ങൾ വേണം ആ സ്വപ്നങ്ങൾ എന്തായിട്ട് മാറും തോട്ട്സായിട്ട് മാറും നമ്മുടെ ചിന്തകളായിട്ട് മാറും ആ ചിന്തകൾ എന്തിലെത്തും ആക്ഷനിലെത്തും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കെത്തും അതുപോലെ കലാം ഈ സ്പീച്ചിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഫംഗ്ഷന് പോവുകയും അവിടുന്ന് അദ്ദേഹത്തിന് ഉണ്ടായ എക്സ്പീരിയൻസുമാണ് ഈ സ്പീച്ചിലൂടെ പറയുന്നത് ഫ്രം ദിസ് സ്പീച്ച് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കലാം അഡ്വക്കേറ്റ് സം റൂൾസ് ടു ബി യുണീക്ക് എങ്ങനെ യുണീക്ക് ആവാം എന്നതിന് ഒരുപാട് കാര്യങ്ങൾ കലാം നമുക്ക് പറഞ്ഞു തരാണ് വാട്ട് യു മീൻ ബൈ യുണീക്ക് ടു ബി ഡിഫറെൻ്റ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവുക നമ്മൾ നമ്മളാവുക നമ്മൾ ഒരിക്കലും വേറൊരാളെ പോലെ ആവാനോ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യോ അല്ല വേണ്ടത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട് അത് ഉപയോഗപ്പെടുത്തി നമ്മൾ എന്തു ചെയ്യുക ആവുക അല്ലെ നമ്മൾ മാത്രമാവാം ഓക്കെ അതാണ് ഇതിൽ കലാം പറയുന്നത് അപ്പോൾ അതിന് വേണ്ട ക്വാളിറ്റീസ് എങ്ങനെയാവാം എന്തുകൊണ്ടാണ് അദ്ദേഹം യുണീക്ക് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ സ്പീച്ചിലൂടെ പറയുന്നത് സോ ലിസൺ ടു ദ പ്രൊഫൈൽ ഓഫ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ലിസൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ സെവൻറ്റീൻ യു ക്യാൻ സി എ പ്രൊഫൈൽ ഓഫ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഹി വാസ് ദ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് എ ഡിസ്റ്റിംഗിഷ്ഡ് സയൻറ്റിസ്റ്റ് കൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് സ്പേസ് റിസർച്ച്

ഹിസ് വിഷൻ ഈസ് ടു ട്രാൻസ്ഫോം ഇന്ത്യ ഇൻ ടു എ ഡെവലപ്ഡ് നേഷൻ ബൈ ട്വൻറ്റി ട്വൻ്റി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു വിഷനാണ് ആഗ്രഹമാണ് ഇന്ത്യയെ രണ്ടായിരത്തി ഇരുപതോടു കൂടി എന്താക്കി മാറ്റുക എന്നുള്ളത് ഒരു ഡെവലപ്പ്ഡ് നേഷൻ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നതായിരുന്നു കലാമിൻ്റെ സ്വപ്നം ആൻഡ് ഹി വാസ് ബോൺ ഓൺ ഫിഫ്റ്റീൻത്ത് ഒക്ടോബർ നയൻറ്റീൻ തേർട്ടി വൺ അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാടു ഹി വാസ് ബോൺ അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാടു അബ്ദുൽ കലാം സ്പെഷ്യലൈസ്ഡ് ഇൻ എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് ഫ്രം ദ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ഐ ഐ ടി എന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് അദ്ദേഹം എന്തെടുത്തത് ഗ്രാജുവേഷൻ അല്ലെ എയറോനോട്ടിക്കൽ എൻജിനീയറിംഗിലാണ് അദ്ദേഹം ഗ്രാജുവേഷൻ എടുത്തത് ഹി ബിക്കെയിം ദ പ്രൊഫസർ ഓഫ് ടെക്നോളജി ആൻഡ് സൊസൈറ്റൽ ട്രാൻസ്ഫോർമേഷൻ അറ്റ് അന്ന യൂണിവേഴ്സിറ്റി പിന്നീട് അദ്ദേഹം അണ്ണ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് വാസ് ഇൻവോൾവ്ഡ് ഇൻ ടീച്ചിങ് ആൻഡ് റിസർച്ച് മാത്രമല്ല അദ്ദേഹം ടീച്ചിങ് മേഖലയിലും അതുപോലെ റിസർച്ച് ഗവേഷണ മേഖലയിലും മുഴുകിയിരിക്കുന്നു എന്നും പറയുന്നു ഇത് കലാം മരിക്കുന്നതിന് മുൻപുള്ള പ്രൊഫൈലാണ് പിന്നീട് കലാം ഷില്ലോങ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരണപ്പെടുന്നത് നമുക്കറിയാം പിന്നീട് സംഭവിച്ചതാണ് ഓക്കെ നൗ ലിസൺ ടു ദ ചാപ്റ്റർ ഐ വിൽ ഫ്ലൈ ദാറ്റ് ഇസ് എ സ്പീച്ച് ബൈ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇൻ ദ ബിഗിനിങ് ഓഫ് ദിസ് ചാപ്റ്റർ വി കൻസി ദർ ഇസ് എ കൊട്ടേഷൻ വെൻ ഐ വിഷ് അപ്പോണിസ്റ്റാ മേക്സ് നോ ഡിഫറെസ് ഹു ഐ ആം എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ വുട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് കൊട്ടേഷൻ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിൽ എത്രത്തോളം സ്റ്റാറിനേക്കാളും മികച്ച സ്വപ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആരാണെങ്കിലും നമ്മൾ ആരാണെന്നുള്ളത് യാതൊരു മാനദണ്ഡവും അല്ല നമുക്ക് മികച്ച ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ സ്വപ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമ്മിലേക്ക് എത്തുമെന്നാണ് ഈ കൊട്ടേഷൻ നമ്മോട് പറയുന്നത് യു മസ്റ്റ് കീപ്പിങ് യുവർ മൈൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ സ്പീച്ച് സോ കലാമ് തുടങ്ങുന്ന എങ്ങനെയാണ് ഡിയർ ഫ്രണ്ട്സ് സല്യൂട്ടേഷൻ എന്താ ഡിയർ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ ലിസൺ ടു ഫസ്റ്റ് പാരഗ്രാഫ് ഐ റിയലൈസ് ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത് ഇൻ ദ പാസ്റ്റ് ഹാവ് കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ വേൾഡ് ഓഫ് ടുഡേ ഇൻ മെനി ഫീൽഡ്സ് ഐ വുഡ് ലൈക്ക് ടു അസേറ്റ് ദാറ്റ് നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയോ അബൌട്ട് ദ ഫ്യൂച്ചർ വൈ ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത് അണ്ടർ ദ എർത്ത് ആൻഡ് അബൌട്ട് ദ എർത്ത് ഡിയർ യങ് ഫ്രണ്ട്സ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്

ചിറകുകളുമായിട്ടാണ് ഞാൻ ജനിച്ചത് എന്നാണ് അദ്ദേഹം നടത്താൻ പോകുന്ന സ്പീച്ചിൻ്റെ ടൈറ്റിൽ ആൻഡ് ഓൾസോ ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് വി ഈക്വൻസി ദാറ്റ് ഹി സെറ്റ് ദാറ്റ് ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് വാട്ട് യു മീൻ ബൈ ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ജ്വലിക്കുന്ന അല്ലേ അദ്ദേഹം യൂത്തിൻ്റെ മനസ്സിനെ യുവാക്കളുടെ മനസ്സിനെ ഇഗ്നൈറ്റഡ് മൈൻഡ് എന്നാണ് വിളിക്കുന്നത് കാരണം എന്താ യുവാക്കളുടെ ആ ജ്വലിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ റിസോഴ്സ് ആൻഡ് കലാം ഐ റിയലൈസ് ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത് ഇൻ ദാസ്റ്റ് ഹൗ കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടി ഓഫ് ടുഡേ ഇൻ മെനി ഫീൽഡ് ഇന്നും ലോകത്തിലെ വ്യത്യസ്ത മേഖലയിലെ കഴിഞ്ഞ കാലത്തെ യുവാക്കളുടെ സംഭാവനകളാണ് ലോകത്തിന് എന്നാണ് കലാമു പറയുന്നത് എന്താണ് അവിടെ പറയുന്നത് യുവാക്കളാണ് എപ്പോഴും സമൂഹത്തിന് സംഭാവനകൾ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന സംഭാവനകൾ അടുത്ത കാലങ്ങളിലും അടുത്ത വർഷങ്ങളിലും പിന്നീടും ലോകത്തിന് ഉപയോഗപ്രദമാവുമെന്നും കലാം ഇതിലൂടെ സൂചിപ്പിക്കുന്നു ലിസൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ് സെക്കൻഡ് പാരഗ്രാഫ് ലാസ്റ്റ് ഇയർ ഐ വെൻറ്റ് ടു എ വില്ലേജ് ടു ഇനാഗ്രേറ്റ് എ പ്രോഗ്രാം കാൾഡ് ശാസ്ത്രയൻ which means the propagation of science. The mission of the Sastrayan was to ensure the preparation of about 2000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. This action would in turn empower about 2000 families of the village. My inaugural address to a mixed audience consisting of 5000 students ആൻഡ് ദിയർ ഫാമിലി മെമ്പേഴ്സ് വാസ് ഓൺ ദ ടോപ്പിക് സയൻസ് എം പവേഴ്സ് ദ നേഷൻ ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് ഈ ക്യാൻ സി ദാറ്റ് കലാം റിമെമ്പർ വൺ ഓഫ് ഹിസ് എക്സ്പീരിയൻസ് നമ്മളെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കലാമിലൊരു സംഭവമാണ് കലാമ് പറയുന്നതെന്ന് കലാം കലാം എന്താ പറയുന്നത് ലാസ്റ്റ് ഇയർ അല്ലേ ഈ സ്പീച്ച് നടത്തുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള വർഷം എന്ത് ചെയ്തു ഹി ഇനാഗുറേറ്റ് എ പ്രോഗ്രാം ഇൻ എ വില്ലേജ് ഹി ഇനാഗുറേറ്റ് എ പ്രോഗ്രാം ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുകയാണ് ഉദ്ഘാടനം ചെയ്യുകയാണ് ഇറ്റ് ഇസ് നെയ്മിസ് ശാസ്ത്രായൻ ആ പ്രോഗ്രാമിൻ്റെ പേരെന്താ ശാസ്ത്രായൻ എന്നായിരുന്നു വിച്ച് മീൻസ് ദ എയിം ഓഫ് ദിസ് പ്രോഗ്രാം ഈസ് പ്രോപ്പഗേഷൻ ഓഫ് സയൻസ് എന്താണ് ആ വേഡിൻ്റെ മീനിങ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പ്രോപ്പഗേഷൻ ഓഫ് സയൻസ് ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് സയൻസ് പ്രോപ്പഗേറ്റ് ചെയ്യുക വോട്ട് യു മീൻ ബൈ പ്രോപ്പഗേറ്റ് പ്രചരിപ്പിക്കുക ദ മിഷൻ ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വാസ് ടു എൻഷ്യർ ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് ടു തൗസൻഡ് സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾ അല്ലേ ആ വില്ലേജിലെ വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നുള്ള ടു തൗസൻഡ് സ്റ്റുഡൻസ് രണ്ടായിരത്തോളം സ്റ്റുഡൻസിനെ എന്താക്കി മാറ്റണം ടു മേക്ക് ദം എലിജിബിൾ ടു ബി എൻജിനീയേഴ്സ് എഞ്ചിനീയേഴ്സ് ആക്കി മാറ്റണം സയൻറ്റിസ്റ്റ് ഡോക്ടേഴ്സ് ക്വാളിഫൈഡ് മാനേജേഴ്സ് ആൻഡ് സിവിൽ സർവെൻസ് ഇങ്ങനെ വ്യത്യസ്ത മേഖലയിലേക്ക് എത്തണം എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം ശ്രദ്ധിക്കുക അതായത് ശാസ്ത്രായൻ എന്നുള്ള പ്രോഗ്രാമാണ് കലാമീൻ ആഗുറേറ്റ് ചെയ്ത് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്താ ആ വില്ലേജിലുള്ള ടു തൗസൻഡ് സ്റ്റുഡൻസിനെ വ്യത്യസ്ത മേഖലയിലേക്ക് എത്തിക്കുക വ്യത്യസ്ത മേഖല എന്ന് പറയുമ്പോൾ എന്താക്കണം ചിലരെ ഡോക്ടേഴ്സ് ആക്കണം എൻജിനീയേഴ്സ് ആക്കണം ക്വാളിഫൈഡ് മാനേജേഴ്സ് ആക്കണം ആൻഡ് സിവിൽ സർവെൻസ് അപ്പം ഇതിലൂടെ എന്തും കൂടി ചെയ്യുന്നുണ്ട് ദിസ് ആക്ഷൻ വുഡ് ഇൻറ്റെയിൻ എംപവർ അബൌട്ട് ടൂ തൗസൻഡ് ഫാമിലീസ് ഓഫ് ദ വില്ലേജ് ഈ രണ്ടായിരം സ്റ്റുഡൻസിന് ജോലി കിട്ടുന്നതിലൂടെ എന്ത് ചെയ്യും അവരുടെ ഫാമിലിയും എംപവർ ചെയ്യും ശാക്തീകരിക്കും ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ സമൂഹത്തിൽ ഒരു വീട്ടിലെ ഒരാൾ സിവിൽ സർവീസ് കിട്ടി ഐ എ എസ് കിട്ടി വിചാരിക്കുക അതിലൂടെ എന്ത് ചെയ്യും അയാളുടെ ഫാമിലിയും ശക്തിപ്പെടും ഒരാൾ ഡോക്ടറായി എന്ന് വിചാരിക്കുക അയാളുടെ ഫാമിലിയും അതിലൂടെ ശക്തിപ്പെടും അവരെക്കോണമിക്കലായിട്ട് എഡ്യൂക്കേഷണൽ ആയിട്ട് ഒക്കെ എന്തു ചെയ്യും ഡെവലപ്മെൻറ്റിലേക്ക് എത്തും ആ കുടുംബത്തെ പിന്നെ മോണിറ്റർ ചെയ്യാൻ അയാളുണ്ട് അതുതന്നെയാണ് ഈ പ്രോഗ്രാമിൻ്റെയും ലക്ഷ്യം മൈ ഇനാഗുറൽ അഡ്രസ് ടു എ മിക്സഡ് ഓഡിയൻസ് അങ്ങനെ എല്ലാമ് സ്പീച്ച് നടത്തുകയാണ് ഇറ്റ് വാസ് എ മിക്സഡ് ഓഡിയൻസ് മിക്സഡ് ഓഡിയൻസ് ആണ് ഒരുപാട് ആളുകളുണ്ട് ആയിരിക്കേണ്ട കൺസിസ്റ്റിംഗ് ഓഫ് ഫൈവ് തൗസൻഡ് സ്റ്റുഡൻസ് ഏകദേശം അയ്യായിരത്തോളം സ്റ്റുഡൻസ് അവിടെ കൂടിയിട്ടുണ്ട് സ്പീച്ച് കേൾക്കാൻ ആൻഡ് ഡയർ ഫാമിലി മെമ്പേഴ്സ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ആൻഡ് ഓൺ ദാറ്റ് ഡേ അന്ന് കലാമ് നടത്തുന്ന സ്പീച്ച് എന്താ ഓൺ ദ ടോപ്പിക് സയൻസ് ആംപവേഴ്സ് ദനേഷൻ കലാമ് നടത്തുന്ന സ്പീച്ച് എന്തായിരുന്നു സയൻസ് ആംപവേഴ്സ് ദനേഷൻ സയൻസ് എന്ത് ചെയ്യുന്നു രാജ്യത്തെ ശാക്തീകരിക്കുന്നു എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് കലാം വന്ന് സ്പീച്ച് നടത്തിയത് ദിൽ ലിസൺ എൻ ടോ നെക്സ്റ്റ് പാരഗ്രാഫ് ആഫ്റ്റർ മൈ അഡ്രസ് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വോ റൈസ്ഡ് ഫോർ ആസ്കിങ് കൊസ്റ്റിൻസ് ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം ഐ സെലക്റ്റഡ് ട്വൽവ് സ്റ്റുഡൻസ് അറ്റ് റാൻഡം ഫ്രം ദ ലാസ്റ്റ് റോ ടു ദ ഫസ്റ്റ് ടു ആസ്ക് കൊസ്റ്റ്യൻസ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു ഓൺ കൊസ്റ്റിൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ വിച്ച് വാസ് ആസ്ക്ട് ബൈ എ സ്റ്റുഡൻറ്റ് ആൻഡ് ആഫ്റ്റർ ദ അഡ്രസ് ആഫ്റ്റർ ദ ഇനാഗുറൽ അഡ്രസ് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വോ റൈസ്ഡ് ബൈ സ്റ്റുഡൻസ് ടു ആസ്ക് ക്വസ്റ്റിൻ അങ്ങനെ കലാം സ്പീച്ചൊക്കെ നടത്തി ഇനാഗുറൽ അഡ്രസ്സൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹം എന്താ കാണുന്നത് ഒരുപാട് സ്റ്റുഡൻസ് നൂറുകണക്കിന് സ്റ്റുഡൻസ് എന്ത് ചെയ്തു സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി കൈ ഉയർത്താണ് ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം കലാമിന് അത്രയൊന്നും സമയമുണ്ടായിരുന്നില്ല എല്ലാവരുടെ ക്വസ്റ്റിനും മറുപടി കൊടുക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു ഹി സെലക്റ്റഡ് ട്വൽവ് സ്റ്റുഡൻസ് അറ്റ് റാൻഡം പന്ത്രണ്ട് കുട്ടികളെ റാൻഡമായിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്തു ഫ്രം ദ ലാസ്റ്റ് ടു ഫസ്റ്റ് റോ കുട്ടികളിങ്ങനെ റോ ആയിട്ടിരിക്കുകയാണ് നിരകളായിട്ടിരിക്കുകയാണ് അതിൽ നിന്ന് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തു ആൻഡ് ഇൻ ദിസ്റ്റാപ്റ്റോ കലാം ഷെയർ ഓൺ ഓഫ് ദ ക്വസ്റ്റിൻ ആസ്ക്ഡ് ബൈ എ സ്റ്റുഡൻ ഓൺ ദാറ്റ് ഒക്കേഷൻ ആ സമയത്ത് ഒരു കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കലാം ഇപ്പം നമ്മോട് ഷെയർ ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ തീം ഓഫ് ദി സ്പീച്ച് അതാണ് ഈ സ്പീച്ചിൻ്റെ തീമായിട്ട് വരുന്നത് ആ ഒരു ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് കലാമ് പറയുന്നത് അപ്പോൾ ഇത്രയും എടുത്ത ഭാഗത്തുനിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാ ഫസ്റ്റ് കലാമ് പറയുന്നുണ്ട് ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത് ഭൂമിയിലുള്ള ഏറ്റവും പവർഫുൾ റിസോഴ്സ് ആണ് ആണെന്ത ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് പിന്നീട് കലാം എന്താ പറയുന്നത് ഹി വാസ് ഗോയിങ് ടു മേക്ക് എ ഷോർട്ട് സ്പീച്ച് ഓൺ ഐ ആം ബോൺ വിത്ത് വിങ്സ് അദ്ദേഹം നമ്മോട് നടത്താൻ പോകുന്ന നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ സ്പീച്ചിൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്നാണ് പിന്നീട് കലാമദ്ധ്യത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഹി ഇനാഗുറേറ്റ് എ ഫംഗ്ഷൻ ഇറ്റ് ഇസ് നെയ്മി ശാസ്ത്രായൻ ദ പ്രോഗ്രാം കണ്ടക്റ്റഡ് ഇൻ എ റിമോട്ട് വില്ലേജ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ റിമോട്ട് വില്ലേജിൽ ഒരു ഉൾപ്രദേശത്തെ വില്ലേജിലായിരുന്നു ഈ പ്രോഗ്രാം നടത്തിയിരുന്നത് അതിൻ്റെ മിഷൻ പറഞ്ഞു എന്തൊക്കെയാണ് മിഷൻ എന്താ ടു എലിജിബിൾ 2000 students to become engineers, scientists, doctors, qualified managers, and civil servants. And on that day, Dr. Kalam made a speech on the topic Science Empowers the Nation. And after the inaugural address, hundreds of hands were raised by students to ask a question. But uh, due to the limited availability of time, Kalam selected 12 students at random. Now, Dr. Kalam shared one of the questions asked by a student. ഇപ്പോൾ കലാമ് നമ്മോട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താ അന്ന് ഒരു സ്റ്റുഡന്റ് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നമ്മുടെ സബ്ജക്റ്റ് ഗ്രൂപ്പിൽ നടത്താം വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്താം താങ്ക് യു വോൾ